പതിനഞ്ചിനും പതിനെട്ടിനും ഇടയിലുള്ളവർക്ക് കോവിഡ് വാക്സിൻ വിതരണം ആരംഭിച്ച ആദ്യ ദിനം കാസർഗോഡ് ജില്ലയിൽ 1150 കുട്ടികൾ വാക്സിൻ സ്വീകരിച്ചു. ജില്ലയിൽ 32 കേന്ദ്രങ്ങളിലായാണ് വാക്സിൻ നൽകിയത്. This news brought to you by സൈറ്റ് സന്ദർശിച്ചതിനു ശേഷം പ്രശ്നങ്ങൾ മനസ്സിലാക്കി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ച് ശാസ്ത്രീയമായിട്ടാണ് വാട്ടർ പ്രൂഫിംഗ് ചെയ്യേണ്ടത്. അവിടെയാണ് ABC AIG മുന്നിട്ട് നിൽക്കുന്നത്. 15നും 18നും ഇടയിലുള്ളവർക്ക് കോവിഡ് വാക്സിൻ വിതരണം ആരംഭിച്ച ആദ്യദിനമായ കഴിഞ്ഞ ദിവസം 1109 കുട്ടികൾ ജില്ലയിൽ വാക്സിൻ സ്വീകരിച്ചു. ഈ പ്രായത്തിലുള്ള ആകെ 60496 പേർക്കാണ് ജില്ലയിൽ വാക്സിൻ നൽകേണ്ടത്. കഴിഞ്ഞ ദിവസം ജില്ലയിലെ 32 കേന്ദ്രങ്ങളിലായാണ് വാക്സിൻ നൽകിയത്. കാസർഗോഡ് ഗവൺമെൻറ് ജനറൽ ആശുപത്രിക്ക് കീഴിലുള്ള വാക്സിൻ വിതരണം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് VM മുനീർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അബ്ബാസ് ബീഗം, കാലിത് പച്ചക്കാട്, ഡോക്ടർ നാരായണ നായിക്, നഗരസഭാ കൗൺസിലർമാരായ മുഹമ്മദ് കുഞ്ഞി തായ്ലങ്ങാടി, അബ്ദുൾ റഹ്മാൻ ചക്കര, ഇക്ബാൽ ബാങ്കോട്, MLളിത, ശാരദ, ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ ജലജ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത്, സിസ്റ്റർ ആതിര, അഷ്റഫ് എടനീർ, മുസമ്മിൽ ഖലീൽ ഷെയ്ഖ്, ഇർഷാദ് പള്ളം, ഫൗസിയ, നാച്ചിയ, നിഹില എന്നിവർ സംബന്ധിച്ചു. ഓൺലൈനായും സ്പോട്ട് രജിസ്ട്രേഷൻ വഴിയും വാക്സിൻ സ്വീകരിക്കുവാൻ സാധിക്കും. www.covingovernment.in എന്ന പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. 2007ലോ അതിനു മുൻപോ ജനിച്ചവർക്കാണ് വാക്സിൻ എടുക്കുവാൻ അവസരം. വാക്സിനേഷനായി കുടുംബാംഗങ്ങൾ നേരത്തെ ഉപയോഗിച്ച ഫോൺ നമ്പർ ഉപയോഗിച്ചും രജിസ്റ്റർ ചെയ്യാം. കോവാക്സിനാണ് കൗമാരക്കാർക്കായി നൽകുന്നത്. കുത്തിവയ്പ്പിന് ശേഷം പല ആശുപത്രികളും മധുരം കൂടി നൽകിയാണ് കുട്ടികളെ യാത്രയാക്കിയത്. ഇതിനിടെ വാക്സിൻ നൽകുവാൻ സ്കൂളുകളിൽ തന്നെ കേന്ദ്രങ്ങൾ ഒരുക്കണമെന്നാണ് രക്ഷിതാക്കളുടെയും പഞ്ചായത്തുകളുടെയും ആവശ്യം. വാക്സിൻ സ്വീകരിച്ചവരുടെ പട്ടിക തയ്യാറാക്കുന്നതിനും വളരെ വേഗത്തിൽ ആശയക്കുഴപ്പമില്ലാതെ വാക്സിനേഷൻ പൂർത്തീകരിക്കുന്നതിനും സ്കൂളുകളിൽ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് സഹായകരമാകും. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.